ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു, നിങ്ങൾക്കൊരു ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ 2023 ഒരു ഐ ടി ജോബ് നേടാം എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഭാഗമായിട്ടൊരു വീഡിയോ ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഒരു ഐ ടി ജോബ് നേടിയാണ് എൻ്റെ പ്രയോറിറ്റീസ് എന്താണ്, ആ ഒരു കരിയർ കൊണ്ടുള്ള ഗ്രോത്ത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു ഐ ടി ജോബ് നേടാനുള്ള 5 സ്റ്റെപ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഐ ആം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ടെക് കരിയർ എന്നുള്ളതാണ്. നമ്പർ 1 റീസൺ എന്ന് പറയുന്നത്, ഗ്ലാസ് ഡോറിൻ്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച 10 ജോലികളിൽ 7 എണ്ണവും ഹൈടെക് റിലേറ്റഡ് ജോബ്സ് ആണെന്നുള്ളതാണ്. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം, നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ജോബ് റോൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാൻ കഴിയുന്നതാണ്. രണ്ടാമതായിട്ട് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രഡിക്ഷൻ പ്രകാരം 2021 മുതൽ 2030 വരെ ടെക് കരിയറിന് ഓൺ ആൻ ആവറേജ് 23% ഗ്രോത്ത് ഉണ്ടാകത്തുണ്ട്. ആ ജോബിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനും ആ ഒരു കരിയറിനും അത്രത്തോളം ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് അവർ പ്രെഡിക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാ തൊഴിൽ മേഖലകളിലും ഓൺ ആൻ ആവറേജ് 8% ഒക്കെയാണ് ആനുവൽ ഗ്രോത്ത് പറയുന്നതെന്നുള്ളതാണ്. അപ്പം അതിൽ ഒരു 3 ഇരട്ടിയാണ് ടെക് കരിയറിൽ ഒരു ഗ്രോത്ത് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി 2021 മുതൽ 2030 വരെ കാലഘട്ടത്തിൽ. മൂന്നാമത് ഡിമാൻഡാണ്, ഇത്രയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ടെക് പ്രൊഫഷണൽസ് വളരെ കുറവാണ്. 2022 കാലഘട്ടത്തിൽ നൗക്കറി എന്ന ജോബ് പോർട്ടലിൽ മാത്രം 2.3 ലാക്സ് വേക്കൻസീസ് ആണ്, ടെക് റിലേറ്റഡ് വേക്കൻസീസ് ആണ് അൺഫിൽഡ് ആയിട്ട് കിടന്നത്. അപ്പോൾ ബാക്കിയുള്ള ജോബ് പോർട്ടൽസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, എത്രത്തോളം വേക്കൻസീസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. നാലാമതായിട്ട് സാലറിയാണ്, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതിനാണ് റെമ്യൂണറേഷന് വേണ്ടിയിട്ട് അല്ലേ. അപ്പം ആ ഒരു കൺസിഡറേഷനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടെക് ജോബ്സ് തന്നെയാണ്. കാരണം ഓൺ ആൻ ആവറേജ് ഇന്ത്യയിൽ ഒരു ടെക് ജോബ് ചെയ്യുന്ന ഒരു ഫ്രഷറിന് ഓൺ ആൻ ആവറേജ് കിട്ടുന്ന സാലറി 4.8 ലാക്സ് ആണ്. എന്നാൽ ബാക്കിയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രഷറിന് ഓൺ ആൻ ആവറേജ് 1.5 ലാക്സ് ഒക്കെയാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് കിട്ടുന്ന 1.5 ലാക്സ് ഒക്കെയാണ് സാലറി കിട്ടുന്നത്. അപ്പം ബാക്കിയുള്ള തൊഴിൽ മേഖലയെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 3 ടൈംസ് ഹൈ സാലറി റെമ്യൂണറേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയായിരുന്നാലും ടെക് ജോബ്സിനുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ടെക് കരിയർ നോക്കാം. പക്ഷേ ഇത് മാത്രമല്ല, അവിടെ ഇനിയും ഫ്ലെക്സിബിലിറ്റീസ് തരുന്നുണ്ട്, വർക്ക് ലൈഫ് ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട്. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ വളരെ കുറവായിട്ടുള്ള ഒരു ജോബാണ്. നമുക്കൊരു റിമോട്ടായിട്ടൊരു ഇൻ്റർനെറ്റ് അക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നും ആർക്ക് വേണമെങ്കിലും ജോബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നിപ്പം കാണുന്ന മിക്ക ജോബ് റോൾസും ഇൻ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ് 80% ഓഫ് ദ ടെക് ജോബ് റോൾസ് എന്താ ഹൈബ്രിഡ് മോഡാവും, അല്ലെന്നുണ്ടെങ്കിൽ റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതാവുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും. ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് 5 ദിവസം മാത്രം വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കാണുന്ന മിക്ക ജോബും എന്താണ്, 6 ദിവസം നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്, മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് നമുക്ക് ടെക് ജോബ്സ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം എക്സ്ട്രാ ആയിട്ട് വീക്കെൻഡിൽ നിങ്ങൾക്ക് എന്താണ് ഓഫ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ടെക് കരിയർ ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത്. സോ ഇനി പറയാൻ വേണ്ടി പോകും, നിങ്ങൾ ടെക് പ്രൊഫഷണൽ ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഇതിന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് 5 സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് സെലക്ടിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇന്നിപ്പോൾ പ്രോഗ്രാമിംഗ് ആവശ്യമില്ലാത്ത ഒരു മേഖല പോലും ഇല്ലെന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് എല്ലാ മേഖലയും ടെക് എനേബിൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിക്കും വളരാൻ പറ്റാത്ത സിറ്റുവേഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ മേഖലകളിലും എന്താണ് പറയുക, ടെക്നോളജിക്ക് ഇമ്പാക്റ്റ് ഉണ്ട്, പ്രോഗ്രാമേഴ്സിന് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഒട്ടനവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. നമ്മളിപ്പോൾ സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈതൺ ഉണ്ട്, JavaScript ഉണ്ട്, .NET ഉണ്ട്. അപ്പോൾ അതിൽ ഏത് പഠിച്ചു തുടങ്ങുന്നതാണ്, നിങ്ങൾ എല്ലാ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തുടക്കത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നിപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിനൊക്കെ ആവശ്യത്തിലധികം വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ജോബാണ്, പ്രോഗ്രാമിംഗ് തന്നെ നമുക്ക് വെബ് ഡെവലപ്മെൻ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, അപ്പോൾ എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ, ഗെയിം ഡെവലപ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് നോളജ് ഒന്നുമില്ല, പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പൈതണും JavaScript ആണ്. കാരണം പൈതൺ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാനെന്ന് പറയുന്നത്, ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവയെന്നും പോലെ കോംപ്ലക്സ് അല്ല. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് പൈതൺ എന്ന് പറയുന്നത്. ഞാൻ പോലും ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പഠിച്ചെടുത്തതാണ് പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ പൈതൺ പഠിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനെ തുടങ്ങി നമുക്ക് മൾട്ടിപ്പിൾ ഫീൽഡിലോട്ട് ഡൈവേഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
പിന്നെയുള്ള ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ഒരു 95% ഓഫ് വെബ്സൈറ്റിലും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യകാല ഘട്ടത്തിലൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിന് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് ബാക്കിന് നോഡ് പോലത്തെ റൺ ടൈം എൻവയോൺമെൻ്റൊക്കെ വന്നതോടുകൂടി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ബാക്ക് ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ, എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ള. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് റിസോഴ്സസ് കണ്ടുപിടിക്കാം. പൈതനാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പൈതൻ്റെ ഒരു ഫ്രീ കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജാവാസ്ക്രിപ്റ്റിൻ്റെതും HTML ബാക്കിയുള്ള കോഴ്സസൊക്കെ ഓൺ ദ പൈപ്പ് ലൈനിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് W3 Schools, ട്യൂട്ടോറിയൽ പോയിന്റ് പോലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാം. നിങ്ങൾ പഠിക്കുമ്പം എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിച്ചാൽ മതിയും. ഡേറ്റാ ടൈപ്സും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻസും ഫംഗ്ഷൻസും ലൂപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ കോഡിംഗ് ചലഞ്ചസ് ആണ്. കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും പഠിച്ചു തുടങ്ങുമ്പോഴേ കാണിക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ബാക്കിയുള്ളവരുടെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ലോജിക്ക് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കും. സോ അതിനുവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഓണായിട്ട് കോഡ് ചെയ്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിനായിട്ട് നിങ്ങൾ കോഡിംഗ് ചലഞ്ചസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹാക്കർ റാങ്ക്, ലീഡ് കോഡ് പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് കോഡിംഗ് ചലഞ്ചസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കോഡിംഗ് ചലഞ്ചസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് ബേസിക്, അഡ്വാൻസ്ഡ്, ഇൻ്റർമീഡിയറ്റ് തുടങ്ങിയുള്ള ലെവലിലുള്ള കോഡിംഗ് ചലഞ്ചസ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ലോജിക് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും. നാലാമത്തൊന്ന് പ്രോജക്റ്റ് ആണ്. ഒന്ന്സ് നിങ്ങൾ ഒരു 30 or 40 കോഡിംഗ് ചലഞ്ചസ് ഡിഫറെൻ്റ് ലെവൽസിലുള്ള കോഡിങ് ചലഞ്ചസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യുവർ ഗുഡ് ടു ഗോ വിത്ത് എ പ്രോജക്റ്റ്. എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നോ രണ്ടോ പ്രൊജക്റ്റ് മാക്സിമം മതിയാകും. അപ്പോൾ എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന ചലഞ്ചസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂട്ടും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പ്രൊജക്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് കൂടുന്നതാണ്. അഞ്ചാമതായിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ തുടങ്ങാം. ജോബിന് അപ്ലൈ തുടങ്ങുന്നതിന് മുമ്പ് നോർമലി ഇപ്പോൾ എല്ലാവർക്കും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽസും ഗിറ്റ്ഹബ് പ്രൊഫൈൽസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് തുടങ്ങുകയാണെന്നുള്ള ബെറ്റർ ആയിരിക്കും. ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്ത വർക്ക്സിനെ കുറിച്ച്, നിങ്ങൾ പഠിച്ച എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐഡിയും ബാക്കി കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആകും. പിന്നെ രണ്ടാമതായിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ടിരിക്കുക. വീക്കിലി ടോയ്സ് എങ്കിലും നിങ്ങൾ എന്താണ് കോണ്ടന്റ്സ് അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ബാക്കിയുള്ള ശ്രദ്ധിച്ചു തുടങ്ങും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേഖലകളിൽ ഏതൊക്കെ കമ്പനികളാണ് വേക്കൻസീസ് ഉള്ളതെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട്, എന്നിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസോട് അല്ലെങ്കിൽ HR ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഉള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരുമായിട്ടും ഒരിക്കലും ലിങ്ക്ഡിൻ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടും. ഈ ഒരു 5 steps സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു IT ജോബ് 2023 നേടാൻ കഴിയുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് പറ്റത്തില്ല, നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്, പ്രോജക്റ്റ് ഏത് ചെയ്യണമെന്ന് ഡൗട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു കെൻ കണക്ട് വിത്ത് മീ അറ്റ് 9746221123. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.